പത്തനംതിട്ട കോഴഞ്ചേരി ടൗണിൽ മദ്യപിച്ച ശേഷം അക്രമാസക്തനായ ബംഗാൾ സ്വദേശി അരമണിക്കൂറോളം നഗരത്തിലെ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചു. ഗതാഗതം നിയന്ത്രിക്കാൻ റോഡിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ ഇളക്കി റോഡിന് നടുവിൽ വെച്ചും റോഡിലൂടെ പോയ ആളുകളെ അസഭ്യം പറഞ്ഞും വാഹനങ്ങൾ തടഞ്ഞുമാണ് ബംഗാൾ സ്വദേശി ബിബുവാൽ കോഴഞ്ചേരിയിൽ അതിക്രമം കാട്ടിയത്. അക്രമിയെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചു. വിവരങ്ങളുമായി ശ്യാം കുമാർ ചേരുന്നു. ശ്യാം, മദ്യലഹരിയിലെ പരാക്രമത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുഹൈലെ, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കോഴഞ്ചേരി നഗരത്തിൽ ഈ ബംഗാൾ സ്വദേശി ആയ ഇതര സംസ്ഥാന തൊഴിലാളി അതിക്രമം കാണിച്ചത്. മദ്യപിച്ചെത്തി ഇയാൾ ആദ്യം കയ്യിലുണ്ടായിരുന്ന ബാഗുകൾ റോഡിലേക്ക് ഇറക്കി വെക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾ റോഡിന് നടുക്ക് ഗതാഗതം നിയന്ത്രിക്കാനായി സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ഇളക്കി പൊക്കിക്കൊണ്ടുവന്ന റോഡിന് നടുക്ക്, അതായത് തിരുവല്ല കോഴഞ്ചേരി പാതയുടെ സംസ്ഥാന പാതയുടെ നടുക്കോട്ട് ഇറങ്ങി വെച്ചത്. അതിൽ വഴി പോയ വാഹനയാത്രക്കാരെയൊക്കെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ഈ നേരം ഒക്കെ അവിടെ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഒരു സ്കൂട്ടറിൽ ഒരു അമ്മയും മകനും കൂടി വരുന്ന സമയത്ത് ഇയാൾ അവരെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. ഇതോടെ നാട്ടുകാർ ഇടപെടുകയും ഇയാളെ പിടിച്ചു വെക്കുകയുമായിരുന്നു. ബംഗാൾ സ്വദേശിയായ ബിതുപാൽ എന്നാണ് ഇയാളുടെ പേര്. നാട്ടുകാർ പിടിച്ചു വെച്ച് കൈ ബന്ധിച്ച ശേഷം ആറന്മുള പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് വന്ന് ഇയാളെ കൊണ്ടുപോയി. സ്റ്റേഷനിൽ ചെന്ന ശേഷമാണ് ഇയാൾ മദ്യപിച്ചിരുന്നുവെന്ന് മനസ്സിലായത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന രേഖകൾ പരിശോധിച്ചപ്പോൾ പത്തനംതിട്ടയിൽ ഇയാളുടെ കൂടെയുള്ളവർ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അവിടെ നിന്ന് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇവരുമായി വഴക്കിട്ട ശേഷം നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഇയാളെന്ന് കൂടെ ഉണ്ടായിരുന്നവർ സ്റ്റേഷനിൽ അറിയിച്ചു. മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് എന്നും പറഞ്ഞു. തുടർന്ന് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച് വൈകുന്നേരമായപ്പോഴാണ് ഇയാളെ പോലീസ് ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികളില്ലാത്തതിനെ ഇയാളെ വിട്ടയക്കുകയായിരുന്നു. ഇനി ഏതെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കേസെടുക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി പോലീസ് നൽകിയ ശേഷമാണ് ഇയാളെ തിരിച്ചയച്ചത്. ശരി, ശ്യാം കുമാറാണ് ആ വിവരങ്ങൾ നൽകിയത്. മദ്യലഹരിയിൽ പരിസരം മറന്ന ബംഗാൾ സ്വദേശിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പിന്നീട് പോലീസ് ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു.